Hello friends, ellavarkkum finish care pudhiya video like swagatham. നമ്മൾ ഇന്നൊരു കുട്ടി കബോർഡ് പീസും കൊണ്ട് ഒരു സൂപ്പർ ഡെക്കറായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടതായിട്ട് നമ്മൾ ആദ്യം ഒരു ബോർഡർ ലൈൻ വരച്ച് വെക്കണം. ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു അരയിന്നത്തിനെയാണ് ഇന്ന് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ചിറകിൻ്റെ മോഡലും ഒക്കെ ആയിട്ടുള്ള ഒരെണ്ണം സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് രണ്ട് പീസ് നമുക്കിതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്ന് അരയന്നത്തിൻ്റെ ഒരു മോഡല് ചെറിയൊരു ബോർഡറൊക്കെ വരച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത്തരത്തിലെ രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ വാലിൻ്റെ അറ്റം ഇല്ലല്ലോ, ആ ചിറകിൻ്റെ അറ്റം മാത്രം നമ്മളൊന്ന് എന്താ ഒരു സെല്ലോടേപ്പ് വെച്ച് ചുമ്മാ ഒന്നിട്ട് ചുവടുത്തിട്ട് അതിൻ്റെ അകത്ത് മൊത്തം നമ്മൾ കുറച്ച് പേപ്പറും ബൈൻഡും ഒക്കെ കുത്തിക്കയറ്റി കുഞ്ഞു കുഞ്ഞു പീസസ് കുത്തിക്കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമ്മളിനി എയർ ഡ്രൈ ക്ലേയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും വിലക്കുറഞ്ഞ എയർ ഡ്രൈ ക്ലേയാണ് കേട്ടോ. ഇതാണെങ്കിൽ പെട്ടെന്ന് കട്ട് പിടിക്കുന്ന ടൈപ്പ് ഒരു എയർ ഡ്രൈ ക്ലേയാണ്. ഇത് മീഷോയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ അത്ര പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് യൂസ്ഫുള്ളാണ്, ചിലവ് കുറവാണ്. പക്ഷേ അല്ലാതെ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്കിത് നഷ്ടമായിരിക്കും. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഒരു മോഡല് ബൈൻഡ് കീറിയതനുസരിച്ചേ കട്ട് ചെയ്തതനുസരിച്ച് അതിനെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചിറക് പോലത്തെ ഭാഗത്തായിട്ട് ഇതേണ്ട ഇങ്ങനെ തൂവലായിട്ട് മുകളിലോട്ടുള്ള ഭാഗങ്ങളിലായിട്ട് തൂവൽ പോലെ ഓരോന്നായിട്ട് നമ്മൾ താഴെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് സൈഡും ഈക്വലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ഒരു കമ്പി പോലൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ക്രാഫ്റ്റിംഗ് കമ്പി വെച്ചിട്ട് ചുണ്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് വൈറ്റ്, പ്യുവർ വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നുവെച്ചാൽ മൊത്തത്തിൽ വൈറ്റ് അല്ല കേട്ടോ. സാധാരണ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ട്രഡീഷണലായിട്ടൊക്കെ ഓരോന്ന് വെക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ, അതിനകത്ത് ഫുൾ വൈറ്റ് അടിക്കില്ലേ. നമ്മൾ ഇതിനകത്ത് ഫുൾ വൈറ്റ് അടിക്കുന്നില്ല, നമ്മൾ നോർമലി കാണാറുള്ള ഒരു കളർ തന്നെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ ചിറകും ഇതെല്ലാം വൈറ്റ് അടിച്ചു. പിന്നെ ചുണ്ടിന് ഒരു തരം ഓറഞ്ച് കളർ കൊടുക്കുന്നുണ്ട്. അത് അടിച്ചതിന് ശേഷം നമ്മൾ കണ്ണുകൂടെ ഇരു സൈഡിലും വരച്ച് കൊടുത്ത് നമ്മുടെ ഐറ്റം സെറ്റാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ദേ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു കാർഡ്ബോർഡ് പീസും കുറച്ച് എയർ റെഗ്ലയും ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു സൂപ്പർ ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നിടം വരെ